ഈ സദസ്സിന്റെ സന്ദേശം നൽകിക്കൊണ്ട് കെ എൻ എം എറണാകുളം ജില്ലാ കൺവീനർ എൻ കെ താഹ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാന്യരായ നേതാക്കളെ, പ്രിയം നിറഞ്ഞ സഹപ്രവർത്തകന്മാരെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു സംഘത്തിന്റെ സംഗമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു സദസ്സാണിത്. ഇത്തരം സദസ്സുകളെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് റഹ്മത്തിന്റെ മലക്കുകൾ വട്ടമിട്ട് പറക്കുന്ന സദസ്സായിരിക്കും എന്നാണ്. ആ രൂപത്തിലുള്ള ഒരു മഹനീയ സദസ്സാക്കി അള്ളാഹു ഇതിനെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ആളുകളോട്, വാസ്തവത്തിൽ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഞാൻ ആശംസ അർപ്പിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് എന്നിലേൽപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഖമറിൽ നിങ്ങൾക്ക് കാണാം, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്കർ ഫഹൽ മിൻ മുദ്ദക്കർ. ഈ ഖുർആനെ പഠിക്കുന്നവർക്ക് നാം എളുപ്പമാക്കിയിരിക്കുന്നു. എന്നാൽ പഠിക്കുന്നവരായിട്ട്, ചിന്തിക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ചിന്തിക്കുന്നവർക്ക് നാം എളുപ്പമാക്കിയിരിക്കുന്നു. എന്നാൽ ചിന്തിക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അത്തരം ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്നത് ജനങ്ങളിലേക്ക് നന്മ ഉപദേശിക്കുവാനും തിന്മ വിരോധിക്കുവാനുമാണ്. ഞാൻ ഈ അടുത്ത് എന്റെ ഒരു ആത്മസുഹൃത്തുമായി ഒരു യാത്ര പോയപ്പോ എന്നോട് അയാള് പറഞ്ഞു, നീ ദാറുദ്ദാവയിൽ ചേരണം എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് അതുകൊണ്ടുള്ള ഗുണം കാര്യങ്ങളൊക്കെ, എന്താണ് ദാറുദ്ദാവ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചപ്പോ ഞാൻ വെറുതെ അവനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഖുർആനിൽ നിന്നൊരു ആയത്ത് ഓതി, അണ്ട് നീ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു തരാൻ പറഞ്ഞപ്പോ വളരെ ക്ലിയറായി അർത്ഥം പറയുന്നത് കേട്ടപ്പോൾ ഏകദേശം ദാറുദ്ദാവയുടെ പ്രസക്തി എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ഇതുവരെ ദാറുദ്ദാവുമായി ബന്ധപ്പെട്ട ഒരാളുമായും സംസാരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോ ആ സാഹചര്യത്തിലാണ് ഞാൻ വെറുതെ ഒരു ആയത്തോതി, രണ്ടാമത് വീണ്ടും ആയത്തോതി, മൂന്നാമതൊരു ആയത്തോതി, മൂന്നിനും ഏകദേശം അർത്ഥം ക്ലിയറായി പറയുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പൊ അത് വളരെ നല്ല പ്രതിഫലനമാണ് വാസ്തവത്തിൽ ഇത് ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇത് വെറുതെ പഠിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ്, ഇപ്പൊ ഇതിന്റെയൊക്കെ വാസ്തവത്തിൽ സംഘാടകരുടെയൊക്കെ അവസ്ഥ ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഇതിന്റെ സംഘാടകർ പലപ്പോഴും പുട്ടുകുറ്റിയ പോലെയാണ്. ആവിയും വേവും ഒക്കെ സഹിക്കും ഇതിന്റെ പ്രവർത്തകന്മാർ, പക്ഷെ അവര് പഠിക്കൂല, നാട്ടുകാർ പഠിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. പുട്ടിന്റെ രുചി അറിയുന്നത് നാട്ടുകാരാണ്, കുട്ടി ഇതിന്റെ രുചി അറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഇത് പഠിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമത്തിലൂടെ മാത്രമാണ് ഇത് പഠിപ്പിക്കുന്നവരുടെ ഉദ്ദേശം സഫലമാവുക. കാരണം നമുക്കറിയാം, ഇന്ന് അന്ധവിശ്വാസങ്ങൾ കൊടികുത്തി വാഴുകയാണ്. നമുക്ക് പലപ്പോഴും ദൈവത്ത് നിർത്തിക്കളയാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ജനക്ഷേമ പരിപാടികളുമായി മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ജനപ്രിയ പരിപാടികളുമായി മുന്നോട്ട് പോകാം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അധികരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം, ഇവിടെയുള്ള വിശ്വാസങ്ങൾ ഒരു ഒരു അസുരൻ ദൈവത്തെ തപസ് ചെയ്യുന്നു, ദൈവത്തിന്റെ പ്രീതിക്കായിട്ട് തപസ് ചെയ്യുന്നു, അവസാനം ദൈവം പ്രത്യക്ഷപ്പെടുന്നു. ആ പ്രത്യക്ഷപ്പെട്ട ദൈവം സ്വന്തം വത്സനോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ ആരുടെ തലയിൽ കൈവച്ചാലും ഭസ്മമായി പോണം, അതിനുള്ള ഒരു വരം എനിക്ക് തരണം. അങ്ങനെ വരം കൊടുത്തു കഴിഞ്ഞപ്പോ ആ ദൈവത്തിന്റെ തലയിൽ തന്നെ കൈവച്ചിട്ട് ഇതൊന്ന് പരീക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരവസ്ഥ, അവസാനം ദൈവം രക്ഷയില്ലാതെ ഓടിപ്പോകുന്ന ഒരു ഗതികേട്. ഇതാണ് ഇന്ന് വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ആളുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചിന്തിക്കുന്നവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും, പക്ഷെ ചിന്തിക്കുന്നില്ല.
അതേപോലെ നമുക്കറിയാം ഇസ്രയേൽ പ്രവാചകൻ, ഇസ്രയേൽ പ്രവാചകനെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹവും സൃഷ്ടാവുമായി ദൈവവുമായി മൽപിടുത്തം നടത്തുന്നു. ആ മൽപിടുത്തത്തിൽ അവസാനം ദൈവം ഫൗള് ചെയ്തിട്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നത്. ഇതാണ് വാസ്തവത്തിൽ ദൈവവിശ്വാസത്തെക്കുറിച്ച് മനുഷ്യന്മാരുടെ നിലവാരം. അതേപോലെ നമുക്കറിയാം മുസ്ലിങ്ങളിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾ റിഫായി മാലയിൽ പറയുന്ന ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, റിഫായി ഷെയ്ഖിനെ ഉമ്മ ഗർഭം ധരിച്ചു മാസം തികഞ്ഞ് പ്രസവിക്കാറായിട്ട് ഒരു കാരണവശാലും റിഫായി പുറത്തോട്ട് വരില്ല. അവസാനം പടച്ചോൻ പറഞ്ഞു എന്ത് റിഫായി പുറത്തോട്ട് വരാൻ പ്രസവിച്ചു വരാൻ സമ്മതിച്ചു. റിഫായി എന്ത് ചെയ്താൽ സമ്മതിക്കൂല. അവസാനം പറഞ്ഞു എനിക്കും എന്നെ പിന്തുടർന്ന ആളുകൾക്കും സ്വർഗത്തിൽ ഒരു മണിമാടം തന്നാൽ മാത്രമേ ഞാൻ പുറത്തോട്ട് വരുള്ളൂ. അവസാനം പടച്ചോൻ മൂന്ന് മണിമാടം സ്വർഗത്തിൽ കൊടുക്കാം എന്ന് വാക്കു പറയേണ്ടി വന്നു. ഇതാണ് വാസ്തവത്തിൽ ഇന്ന് ജനസമൂഹത്തിന്റെ വിശ്വാസം. ഈ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ശരിക്കും ഇത് പഠിക്കേണ്ടത്. കാരണം ഖുർആൻ കുൽ ഹാദിഹി സബീലി പറയുക, നബിയെ താങ്കൾ പറയുക, ഹാദിഹി സബീലി ഇതാണ് എന്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ് ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, അലാ ബസീറത്തൻ ഉൾക്കാഴ്ചയോടുകൂടി. ആ ഉൾക്കാഴ്ചക്ക് വേണ്ടിയുള്ള ഒരു പഠനമാണ് ഇവിടെ നടക്കുന്നത്. അന വോ മനിത്തബഅനി ഞാനും എന്നെ പിന്തുടർന്ന ആളുകളും. അപ്പൊ അതുകൊണ്ട് എന്റെ ബഹുമാന്യ സഹോദരങ്ങൾ, നിങ്ങളിത് പഠിക്കുകയും പഠിക്കുന്ന കാര്യം, ഖുർആനിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ഒരു തടസ്സവും വിചാരിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, അറബികളും അജമികളും നിങ്ങൾക്ക് കീഴ്പ്പെടും എന്ന്. അപ്പോൾ അത് വാസ്തവത്തിൽ നമ്മളുടെ ബാധ്യതയാണ്. അറബികളായാലും അനറബികളായാലും ആർക്കു മുമ്പിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊടുക്കാൻ, ഈ ആദർശം പറഞ്ഞുകൊടുക്കാൻ കഴിയുന്നതിനു വേണ്ടിയുള്ള ഒരു ആർജവമുണ്ടായി വരലാണ് വാസ്തവത്തിൽ ഇതിലൂടെ നമുക്ക് ആർജിക്കാൻ കഴിയുന്നത്. ഞാൻ എന്റെ ഒരു ക്രിസ്തീയ സുഹൃത്ത്, അദ്ദേഹം ബൈബിൾ എൻസൈക്ലോപ്പീഡിയ എഴുതിയ ആളാണ്, ഒരുപാട് ഭാഷയിൽ പ്രാവീണ്യമുള്ള ആളാണ്, പല വിഷയത്തിലും ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അയാളുമായി ഖുർആനുമായി സംസാരിച്ചപ്പോ അയാൾക്ക് ഒന്നും പറയാനില്ല. അയാളോട് ഞാൻ പറഞ്ഞു, വാസ്തവത്തില് നിങ്ങൾ ഇത്രയും പ്രഗത്ഭനായ ഒരാൾ, ആ ആള് എന്നോട് സംസാരിക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം ഞാൻ പിടിച്ചിരിക്കുന്നത് ഖുർആനാണ്, നിങ്ങൾ പിടിച്ചിരിക്കുന്നത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ വന്നു. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോരുത്തരും ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ ദാവത്തുമായി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും, നമ്മുടെ ബഹുമാന്യനായ നേതാവ് എ പി അബ്ദുൽ ഖാദിർ മൗലവി ഹജ്ജിന് പോയിട്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, കേരളത്തിലുള്ള മുഴുവൻ ആളുകളുടെ കാതിലും ഈ സന്ദേശം എത്തിക്കുക എന്നുള്ള ഒരു ദൌത്യം, ആളുകളെ പറഞ്ഞ് കേൾപ്പിക്കുക എന്നുള്ള ഒരു ദൌത്യം, ആളുകൾ മുഴുവൻ സ്വീകരിക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് മുഴുവൻ ആളുകളോടും ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട് എന്ന് റബ്ബിന്റെ അടുക്കൽ ബോധ്യപ്പെടുത്താൻ, റബ്ബിന്റെ അടുക്കൽ ഉതിർ പറയാൻ നമുക്ക് കഴിയണം. അതിന് ഈ പഠനം നിങ്ങൾക്ക് സഹായിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ പിന്നെ ആശംസകളും ഈ ദാരുദാവയ്ക്ക് നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.